പൂർവികർക്കായി ബലിയർപ്പിക്കാൻ കൽപ്പാത്തിയിലെ സ്നാനഘട്ടത്തിലെത്തിയത് ആയിരങ്ങൾ. ജില്ലാ കളക്ടറുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായ ഒരുക്കങ്ങളാണ് പുഴയോരത്ത് നടത്തിയിരുന്നത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ കൽപ്പാത്തി പുഴയോരത്തെ സ്നാനഘട്ടത്തിൽ പുലർച്ചെ മുതൽ വിശ്വാസികൾ എത്തിത്തുടങ്ങി. ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. തിരക്കൊഴിവാക്കാൻ ക്ഷേത്ര കമ്മിറ്റികളും ഭാരവാഹികളും മുന്നൊരുക്കം നടത്തിയതിനാൽ ചടങ്ങുകൾ സുഗമമായി. പ്രധാന കേന്ദ്രമായതിനാൽ പോലീസ്, അഗ്നിരക്ഷാ സേന, ആരോഗ്യവകുപ്പ് എന്നിവരുടെ സേവനം ഉറപ്പാക്കിയിരുന്നു. പിതൃക്കൾക്ക് മോക്ഷവും പിൻതലമുറക്കാർക്ക് അനുഗ്രഹവും തേടിയെത്തിയവർ കാർമ്മികരുടെ നിർദ്ദേശപ്രകാരം ബലിതർപ്പണം നടത്തി. പുഴയുടെ പുണ്യതീരത്തിരുന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പുഴയിലിറങ്ങി സ്നാനം ചെയ്തു മടങ്ങി. പിണ്ടത്തിന് മേലെ വെള്ളം സമർപ്പിക്കുക. ഒരു പൂ എടുത്ത് ജനാർദ്ദനം ഏ നമസ്യന്തി ഗോവിന്ദം നദേഷാം വിദ്യതെ ഭയം അനാദി നിധനോ ദേവ. നമ്മളിവിടെ ചെയ്ത പ്രിയയിലുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാനുഷം പിണ്ടത്തെ ഒന്ന് ഒഴിഞ്ഞ് എതിർക്കളെ ചിതൃപ്രവർത്തനയിലേക്ക് ഇടുക. ചിതൃക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ അരി അതിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെയുള്ളത് നമ്മളറിയ മഴക്കെടുതികൾ രൂക്ഷമായതും പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതും പരിഗണിച്ച് ജില്ലാ കലക്ടർ മാർഗനിർദ്ദേശമിറക്കിയിരുന്നു. ഇതുപ്രകാരം കൽപ്പാത്തിയിൽ ടോക്കൺ സമ്പ്രദായം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, തുണികൾ എന്നിവ പുഴയിലൊഴുക്കുന്നത് പൂർണ്ണമായും വിലക്കി. മാലിന്യം ഒഴിവാക്കാനായി ബലിതർപ്പണത്തിനാവശ്യമായ സാമഗ്രികൾ ക്ഷേത്രത്തിൽ തന്നെ ലഭ്യമാക്കി. ഇവിടെയെത്തിയ കച്ചവടക്കാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. യു ടി വിനോസ്, പാലക്കാട്.